ഹായ്, പഠനമൊക്കെ നല്ല രീതിയിൽ പോകുന്നു പ്രതീക്ഷിക്കുന്നു. നാളെയാണ് നമ്മുടെ എക്സാം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഇന്നത്തെ ഷെഡ്യൂൾ ഒന്ന് പറയാം. രാവിലെ നേരത്തെ 8 മണിയാകുന്ന സമയത്ത് 2019 SSLC ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 2 മണിക്കായിരിക്കും. 2019 മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മുടെ സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യും. ദെൻ ഇന്ന് രാത്രി 7 ആകുമ്പോൾ ഞാനൊരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ മോഡൽ എക്സാം പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ ഒരു വീഡിയോ. അതായത് 7 ആകുന്ന സമയത്ത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും. ആ വീഡിയോയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സ്ലൈഡായിട്ട് ക്വസ്റ്റ്യൻ 1 by 1 ഇങ്ങനെ വരും. 5 സെക്കൻഡ് സമയം ഒരു ക്വസ്റ്റ്യൻ നിൽക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആൻസർ പേപ്പർ എടുക്കുക, എക്സാം എഴുതുന്ന അതേ രീതിയിൽ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക, എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണിക്കും, ആ കാണിക്കുന്ന സമയത്ത് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എഴുതുക. ഓക്കെ, ദെൻ പ്ലേ ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ വരും, അതിൻ്റെ ആൻസർ ചെയ്യുക. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ആ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ കൃത്യ സമയമൊക്കെ സെറ്റ് ചെയ്ത് ഏരിക്കാണ് നിങ്ങളുടെ എക്സാമിന് സാധാരണ ഉണ്ടാകുന്ന സമയത്തിനാണ്, 1.5 മണിക്കൂർ സമയമാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ സമയം സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇരിക്കുക. എന്നിട്ട് അതിലുള്ള മൊത്തം ക്വസ്റ്റ്യൻസ് നോക്കുക. അറിയാത്ത ക്വസ്റ്റ്യനാണ്, 10 or 8 സെക്കൻഡൊക്കെയാണ് ഞാനൊരു ക്വസ്റ്റ്യന് ഡിലേ വെക്കുന്നത്, സ്ലൈഡിൽ വെക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരും. അങ്ങനെ നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടൊക്കെ ചെയ്യുക. സാധാരണ മോഡൽ എക്സാം നടത്തിയ പോലെ ഒരു മോഡൽ എക്സാം രീതിയിൽ നിങ്ങൾക്ക് ഫൈനൽ ടച്ചപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ആൻസർ 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനലിൽ തന്നെ അതിൻ്റെ ആൻസറും അതിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനുമായിട്ട് നമ്മൾക്ക് ചാനലിൽ തന്നെ ഞാൻ 9 മണിയാകുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഷെഡ്യൂൾ. അതോടുകൂടി നമ്മുടെ കെമിസ്ട്രി എല്ലാം സെറ്റായി A+ കിട്ടുന്ന രീതിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി എക്സാമിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ആ 7 ആകുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ 7 ആകുമ്പോഴത്തേക്കും നിങ്ങൾ പഠിച്ച് സെറ്റായി നിൽക്കുക, എക്സാം എഴുതാൻ, ഒരു മോക്ക് ടെസ്റ്റ് ചെയ്താൽ ലാസ്റ്റ്. ഓക്കെ, നാളെ രാവിലെ നല്ല രീതിയിൽ പോയിട്ട് എക്സാം എഴുതി കെമിസ്ട്രിക്ക് A+ എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ. ബൈ, താങ്ക്.